ഏതാനും ദിവസങ്ങളായി നമ്മുടെ കേരളത്തിൽ പത്രസമ്മേളനങ്ങളുടെ ഘോഷയാത്രയാണ്. ശരണ്യ മനോജ് മുതൽ ദല്ലാള് നന്ദകുമാർ വരെ ഇതുവരെ മുഖ്യധാരയിൽ വരാതിരുന്ന പലരും അങ്ങനെ പൂക്കുന്ന മത്സരമായി. എന്തൊരു പെർഫോമൻസാണ്! ചിലരുടെ പദ്ധതി ദയനീയമായി പാളിപ്പോയെന്ന് പറയാതെ വയ്യ. എന്താണെന്ന് വെച്ചാൽ, ഈ പത്രലേഖകർ എന്ന് വിളിക്കുന്ന വകകളുണ്ടല്ലോ, അവരെ വിശ്വസിക്കാൻ കൊള്ളത്തില്ല. ആവശ്യമില്ലാത്ത ചോദ്യങ്ങളൊക്കെ അങ്ങ് ചോദിക്കും. സിലബസിന് പുറത്തുള്ള ചോദ്യം വന്നാൽ കുഴങ്ങും. ഇപ്പോൾ എല്ലാവരും അവരവരുടെ നിരപരാധിത്വം തെളിയിക്കുന്ന തിരക്കിലാണ്. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അവർ നിരപരാധികളാണെന്ന് ഈ സമൂഹത്തെ ബോധ്യപ്പെടുത്തണം. അതിന് പറ്റുന്ന പയറ്റ് ഓ ആലോചിക്കാൻ പോലും പറ്റുന്നില്ല. സരിത പറയുന്നത് കേട്ടിട്ട് ശരണ്യ മനോജിൻ്റെ വിശദീകരണം കേട്ടാൽ ശരണ്യ മനോജിനെ പോലെ ഒരു വിശുദ്ധനുണ്ടോ എന്ന് സംശയം തോന്നിപ്പോവും. ദല്ലാൾ നന്ദകുമാർ മുതൽ സരിത വരെ പറഞ്ഞ കാര്യങ്ങൾ കേട്ടാൽ ഇതെല്ലാം ഈ ശരണ്യ മനോജ് കുമാറിനെ പറ്റിയാണോ എന്ന് സംശയിച്ചു പോകും. സത്യത്തിൽ 2011 ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായ കാലം മുതൽ ചാകരയായിരുന്നു, പാരകളുടെ ചാകര. വന്നവനും പോയവനും കണ്ടുവന്നവനും എല്ലാം പാരയുമായി അങ്ങിറങ്ങി. നല്ല ഒന്നാന്തരം കട്ടപ്പാര. ഇതെല്ലാം കണ്ട് ഇടതുപക്ഷം ആസ്വദിച്ചിരുന്നു. അവസരം വരുമ്പോൾ എടുത്ത് പ്രയോഗിക്കാൻ. ഉമ്മൻചാണ്ടിക്കിട്ട് കൂടെയുള്ളവർ വയ്ക്കുന്ന പാരമണി കഴിഞ്ഞിട്ട് വേണ്ടേ പ്രതിപക്ഷത്തിനൊന്ന് കളത്തിലിറങ്ങാൻ? അവർക്കൊന്ന് ശ്വാസം വിടാൻ പോലും സ്ലോട്ട് കിട്ടുന്നില്ല. അവർക്ക് സത്യത്തിൽ സമയം കിട്ടിയില്ലെന്നുള്ളതാണ്. VS അങ്ങനെ ഉറങ്ങിയിരുന്നതൊന്നുമല്ല, കളി കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. എണീറ്റ് നിന്ന് സ്വന്തം കാര്യങ്ങൾ ചെയ്യാനാവില്ലായിരുന്നുവെങ്കിലും മുഖ്യമന്ത്രി കസേരയിലേക്ക് ഒരു ഊഴം കൂടി അദ്ദേഹം പ്രതീക്ഷിച്ചിരുന്നു. അതിനുവേണ്ടിയാണ് എന്നും സഹായിയായി നിന്ന ദല്ലാളിനെ കൊണ്ട് ശരണ്യ മനോജിനോട് സംസാരിപ്പിച്ചതും കാര്യങ്ങൾ ഇവിടം വരെ എത്തിച്ചതും. പക്ഷേ VS വിതച്ച വിത്ത് കൊയ്യാനുള്ള ഭാഗ്യം പിണറായിക്കാണ് കിട്ടിയത്. അതിന് നമ്മൾ സമ്മതിച്ചു കൊടുക്കണം. അതിനാ ഈ തലവരെ എന്നൊക്കെ പറയുന്നതേ. എല്ലാ കാലത്തും ഇക്കിളിക്കഥകൾ മാത്രം വിളമ്പി കളത്തിൽ പിടിച്ചു നിന്നിരുന്ന VS ഇതും ഒരു ആയുധമായി കണ്ടു. ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ ഏറ്റവും നല്ലത് ഇക്കിളിക്കഥയാണെന്ന് അറിയാവുന്ന ഏക നേതാവ് VS തന്നെയാണ്. വർഷങ്ങൾക്ക് മുൻപ് കരിമണൽ ഖനനവുമായി ബന്ധപ്പെട്ട ആലപ്പുഴ MP VM സുധീരൻ കോലാഹലമുണ്ടാക്കിയപ്പോൾ സുധീരനെ തോൽപ്പിക്കാൻ KS മനോജിനെ കളത്തിലിറക്കിയത് VS തന്നെയാണ്. അതിൻ്റെ പിന്നാമ്പുറ കഥകളൊന്ന് പഠിക്കുന്നത് നല്ലതാണ്. എത്രമാത്രം ഗ്രഹപാഠം ചെയ്തുവെന്ന് കരിമണൽ ഖനനം നടത്തിയിരുന്നവരുടെ കൂട്ടാളികളോട് ചോദിച്ചാൽ അറിയാം. KC ജോസഫിൻ്റെ വാദഗതികളെ അർഹിക്കുന്ന അവജ്ഞയോടെ തള്ളിക്കളയണം. പ്രത്യേകിച്ച് തിരുവഞ്ചൂർ KPCC നേതൃത്വത്തിന് പരാതി കൊടുത്തുവെന്ന് പറഞ്ഞ സ്ഥിതിക്ക്, ഉമ്മൻചാണ്ടിയുടെ മരണശേഷം ഗ്രൂപ്പ് നേതൃത്വം ഏറ്റെടുക്കാൻ നടക്കുന്ന മുഖംമൂടി അണിഞ്ഞ് നടക്കുന്ന KC ജോസഫിൻ്റെ ഒരു പൂഴിക്കിടക്കൻ തന്ത്രം മാത്രമാണെന്ന് ചിന്തിച്ചാൽ മതി. യഥാർത്ഥത്തിൽ സോളാർ കത്തി നിന്ന സമയത്ത് ഉമ്മൻചാണ്ടിയെ രക്ഷിച്ചത് ആഭ്യന്തരമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ്റെ നടപടി മാത്രമാണ്. അതായത് അത് മുഴുവൻ ജോപ്പൻ്റെയും ടെന്നിയുടെയും തലയിൽ വെച്ച് കെട്ടി അറസ്റ്റ് ചെയ്തു. നിങ്ങളിൽ ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ ഉമ്മൻചാണ്ടി അറിയാതെയാണ് ആ പണി അങ്ങേര് ചെയ്തതെന്ന്? അതും ഉമ്മൻചാണ്ടിയുടെ പേഴ്സണൽ സ്റ്റാഫിലുള്ളവരെ. ഒരു പാര വെച്ചാൽ അത് കൊണ്ടവന് പോലും മനസ്സിലാകില്ല അതിൻ്റെ പിറകിൽ ഉമ്മച്ചൻ്റെ കരങ്ങളുണ്ടെന്ന്. കൊണ്ടവനിപ്പോഴും ഉമ്മച്ചനെ പുകഴ്ത്തി നടക്കും. സരിത കഴിഞ്ഞ ദിവസം പറഞ്ഞതിൻ്റെ പ്രസക്തി ഇവിടെയാണ്. നെല്ലിയാമ്പതി പറഞ്ഞ് PC ജോർജിനെ ഒതുക്കാൻ ഗണേശനെ ഏൽപ്പിച്ചു. ഗണേശനെ മയക്കോടി വെച്ച് വീഴിക്കാൻ ഷിബു വിവിജോണിനെ ഉപയോഗിച്ചു. ഉമ്മൻചാണ്ടി ആർക്കിട്ട് ചാണ്ടിയാലും മൗനി ബാബ കളിക്കും. വൈറ്റ്ലഗോൺ കോഴി മുട്ടയിട്ടാൽ ആരും അറിയില്ല, എന്നാൽ നാടൻ കോഴി മുട്ടയിട്ടാലോ കൂകി കാറി നാട്ടുകാരെ മുഴുവൻ അറിയിക്കും. ഉമ്മൻചാണ്ടി നല്ലൊരു വൈറ്റ്ലഗോൺ കോഴിയാണ്. താൻ വിദേശത്തായിരിക്കുമ്പോൾ തന്നെ തൻ്റെ സ്റ്റാഫിനെ കൈകാര്യം ചെയ്യണമെന്നത് ഉമ്മൻചാണ്ടിയുടെ തീരുമാനമായിരുന്നു. അതാണ് തിരുവഞ്ചൂർ നടപ്പിലാക്കിയത്. അത് നടപ്പാക്കുന്ന ജോലിയെ ഭക്തഹനുമാനായ തിരുവഞ്ചൂരിനുള്ളൂ. സത്യത്തിൽ കോൺഗ്രസിൽ നേരുന്നെറിയുമുള്ള ഒരു നേതാവാണ് തിരുവഞ്ചൂർ. KC ജോസഫ് ഒക്കെ കട്ടപ്പാരയുടെ പുറത്ത് കിടന്നുറങ്ങുന്നയാളാണെന്ന് കോട്ടയത്താർ തന്നെ പറയും. ഇനിയുള്ളത് ഫെനി ബാലകൃഷ്ണൻ. പുളു അടിക്കുന്നതിന് ഒരു പരിധിയൊക്കെ വേണ്ടേ വക്കീലേ? വക്കീലന്മാരായ പുളു അടിക്കണം, അത് അവരുടെ ജോലിയാണ്. എങ്കിലും ഇങ്ങനെയുണ്ടോ? ഒരു വർഷത്തിൽ കൂടുതലായി ആരെയും കാണാതിരിക്കുന്ന ഉമ്മൻചാണ്ടി ഇയാളെ വിളിച്ചു വരുത്തി കണ്ടു എന്ന് പറയുന്നതിൽ എന്ത് ലോജിക്കാണുള്ളത്? ചാണ്ടി ഉമ്മനോ മറിയാമോ ഉമ്മനോ ഇത് അംഗീകരിക്കുമോ? അവരറിയാതെ ഒരു ഈച്ച പോലും ഉമ്മൻചാണ്ടിയുടെ അടുത്ത് വരത്തില്ല. അവർ പറയട്ടെ, വിശ്വസിക്കാം. ഇവനെല്ലാം ഏതെല്ലാം കേസിൽ പ്രതിയാകുമെന്നുള്ള ആദിയിലാണ്. എല്ലാം കൂടി പിണറായിയുടെ തലയിലിട്ടാൽ പിന്നെ കുഴപ്പമില്ല. എല്ലാവരും ആ സ്ത്രീയെ വിറ്റ് കാശാക്കി. ആ സ്ത്രീയെ കാണിച്ച് ഒരുപാട് പേരെ ബ്ലാക്ക്മെയിൽ ചെയ്ത്
കാര്യം കാണാനും പണം ഉണ്ടാക്കാനും ഇവരെല്ലാം ഒരുമിച്ച് കൂടി. അത് തന്നെ ചുരുക്കം. ഗണേശന്റെ കാര്യം സരിത തുറന്ന് പറഞ്ഞിട്ടുണ്ട്. ഉഭയകക്ഷി സമ്മത പ്രകാരം 89 വർഷം ഒന്നിച്ച് ജീവിച്ചു. ആ വകയിൽ ഒരു ബോണസും കിട്ടി. അതിൻ്റെ പിതൃത്വത്തെ പറ്റി ഇരു കൂട്ടർക്കും സംശയമില്ല. സംശയം മുഴുവൻ നാട്ടുകാർക്കാണ്. ഗണേശന്റെ കുടുംബക്കാർ പറഞ്ഞതനുസരിച്ച് കുടുംബത്തിൽ നിന്നും ഇങ്ങനെയുള്ള കുട്ടികളുടെ സംരക്ഷണത്തിലേക്ക് വേണ്ടുന്നതെല്ലാം ബാലകൃഷ്ണപിള്ള ചെയ്തിട്ടുണ്ടെന്നത്രേ. ഈശ്വരോ രക്ഷതോ. പി സി ജോർജിൻ്റെ കാര്യമാണ് അതിലും കഷ്ടം. ഉമ്മൻചാണ്ടി അവിഹിതത്തിൽ ഏർപ്പെട്ടത് അയാൾ നേരിട്ട് കണ്ടത്രേ. നാണമില്ല ഇവനൊക്കെ. ഇപ്പോൾ പറയുന്നത് കണ്ടില്ലെന്ന്, പെടുവെന്നായപ്പോൾ മാറ്റി പറയുന്നു. വാക്കല്ലേ മാറ്റാൻ പറ്റൂ. ഇപ്പോൾ ജോസ് കെ മാണിയുടെ പിറകെ വീണ്ടും കൂടിയിരിക്കുക. ഇയാൾക്ക് പൊതുവായി ഒന്നും പറയാനില്ല. കാരണം ഇയാൾക്ക് മസാല കഥ എഴുതി കൊടുത്തുകൊണ്ടിരുന്നവനെ ജോസ് കെ മാണി പൊക്കി കൂടെ നിർത്തി. അതുകൊണ്ട് പുതിയ കഥ മെനയാൻ ഇപ്പോൾ ആളില്ല, തിരക്കഥ എഴുതാൻ ആളില്ല. എന്തെല്ലാം തിരക്കഥകളായിരുന്നു ജോസിനെ പറ്റി ഈ പ്രതാപിയെ കൊണ്ട് മെനഞ്ഞെടുത്ത് പറഞ്ഞത്. തൻ്റെ മറ്റിടത്തെ ജീവിതം എന്ന ഒറ്റ പുസ്തകം കൊണ്ട് ജോസിൻ്റെ ഭാര്യയെ അതിനെ നിഷ്പ്രഭമാക്കി. ഒടുവിൽ എഴുത്തുകാരനെ വരെ സ്വന്തമാക്കി ജോസും കൂട്ടരും. ഇനി ഇവനെ എഴുതി എഴുതി ജോസിനെ എന്നാണോ ചീത്തയാക്കുന്നതെന്ന് നോക്കിയാൽ മതി. ജോസിൻ്റെ ഒരു ഭാഗ്യം ഒന്ന് നോക്കിക്കേ. തന്നെപ്പറ്റി പുളിച്ച സാഹിത്യം എഴുതി ജോർജിനെയും കൊണ്ട് പറയിച്ചവനെ തന്നെ കൂടെ കൂട്ടി. ഇതിനാണ് പറയുന്നത് കടിച്ച പാമ്പിനെ കൊണ്ട് വിഷമിറക്കിയെന്ന്. ഏതായാലും 6 മാസം മുമ്പ് കയ്യിൽ കിട്ടിയ ക്ലോഷർ റിപ്പോർട്ട് ഉമ്മൻചാണ്ടി പുറത്തുവിടാതെ മുക്കിയെങ്കിൽ അതിനതിൻ്റേതായ ഒരു കാരണം കാണും. അതിപ്പോൾ എടുത്ത് പുറത്തിട്ടതും കോൺഗ്രസിലെ ഒരു വിഭാഗം തന്നെയാണ്. അതിൻ്റെ ഉദ്ദേശം പുറത്തു വരണം. കേവലം ജന്യത്തിലെ ഒതുക്കണമെന്ന് മാത്രമാണോ, അതോ മറ്റാരെങ്കിലും ചൂണ്ടയിലുണ്ടോ പൊത്താൻ? ഇത് പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിന് മുൻപ് പുറത്തു വന്നിരുന്നുവെങ്കിലോ? ആലോചിക്കാനേ പറ്റുന്നില്ല. ക്ലോഷർ റിപ്പോർട്ട് കണ്ടിട്ടില്ലെന്ന് പിണറായി വിജയൻ പറഞ്ഞത് വിശ്വസിക്കാൻ വരട്ടെ. കണ്ടില്ലെങ്കിലും ആരെങ്കിലും പറഞ്ഞറിവെങ്കിലും കാണും മൂപ്പർക്ക്. മൂപ്പരല്ലേ ആള്. പക്ഷേ അതെടുത്ത് രാഷ്ട്രീയമായി ഉപയോഗിക്കാത്തത് പിണറായിയുടെ മാന്യത തന്നെയാണ്. വി എസ് ആയിരുന്നുവെങ്കിൽ അത് മസാല ചേർത്ത് പുറത്തുവിട്ടേനെ. രാഷ്ട്രീയത്തെ രാഷ്ട്രീയമായി നേരിടാൻ പിണറായിക്കറിയാം. വി എസിന് അറിയാവുന്നത് രാഷ്ട്രീയത്തെ ഇക്കിളി കഥകൾ കൊണ്ട് നേരിടാൻ മാത്രം. മഴ പെയ്തപ്പോൾ നനയാതിരിക്കാൻ വേണ്ടി പോലും എൽ പി സ്കൂളിൻ്റെ വരാന്തയിൽ കയറിയിട്ടില്ലെന്ന് നിയമസഭയിൽ പറഞ്ഞ സീതി ഹാജി മുതൽ കഴിഞ്ഞ ദിവസം നിത്യസ്മൃതിയിൽ മൺമറഞ്ഞ ഉമ്മൻചാണ്ടി വരെ ഗ്രഹപാഠം ചെയ്തിട്ട് മാത്രമേ നിയമസഭയിൽ വരികയുണ്ടായിരുന്നുള്ളൂ. ഇന്ന് സ്ഥിതി അതല്ല. കോൺഗ്രസിലെ യുവതുറുക്കികൾ വാട്സാപ്പ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും ബിരുദാനന്തര ബിരുദവും ഡോക്ടറേറ്റും ഒക്കെ എടുത്ത് പയറ്റുകയാണ്. അതുപോലത്തെ ഒരു പയറ്റാണ് ഇപ്പോൾ കണ്ടത്. പുതുപ്പള്ളിയിലെ 35,000 എന്ന മാസ്മരിക വിജയത്തിൻ്റെ ശോഭ കെടുത്തി നിയമസഭയിൽ അടിയന്തര പ്രമേയം കൊണ്ടുവന്നവൻ അവൻ തന്നെ അടിയന്തരമായി തിരിഞ്ഞോടി. കാണാനേ ഇല്ല. പൊടിയിട്ട് നോക്കിയാൽ പോലും കാണുന്നില്ല. അടിയന്തര പ്രമേയം അവതരിപ്പിച്ചവർക്ക് ഉമ്മൻചാണ്ടിക്കെതിരെ നടന്ന ഗൂഢാലോചന പുറത്തു കൊണ്ടുവരാൻ ഒരു തുണ്ട് കടലാസിൽ പരാതി കൊടുക്കാൻ ദയവുണ്ടാകണം. ഒരുത്തനും പിടികൊടുക്കുന്നില്ല. വഴുതി വഴുതി പോവുകയാണ്. പൂച്ചയ്ക്കാർ മണി കിട്ടുമെന്നാണ് ഇപ്പോൾ പരസ്പരം ചോദിക്കുന്നത്.